കഴിഞ്ഞ ദിവസമാണ് കോടിയേരി ബാലകൃഷ്ണൻ സി പി എമ്മിൻ്റെ സംസ്ഥാന അധ്യക്ഷ പദവി ഒഴിഞ്ഞത്. ചികിത്സയ്ക്ക് വേണ്ടിയാണ് സ്ഥാനമൊഴിഞ്ഞത് എന്നാണ് കോടിയേരി പറയുന്നതെങ്കിലും ഇളയ മകൻ ബിനീഷിൻ്റെ പേരിൽ വന്ന കേസുകളുടെ പേരിൽ പാർട്ടിയിൽ നിന്ന് ഒറ്റപ്പെട്ടതുകൊണ്ടാണ് രാജിവെച്ചത് എന്നാണ് അടക്കം പറച്ചിൽ. എന്നാൽ ബിനീഷിനൊപ്പം മൂത്ത മകൻ ബിനോയിയും വൈകാതെ അറസ്റ്റിലാകും എന്ന വിവരം ലഭിച്ചതുകൊണ്ടാണ് സഖാവ് ചികിത്സയുടെ പേരിൽ സ്ഥാനമൊഴിഞ്ഞത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന ചില വിവരങ്ങൾ. മുംബൈയിൽ താമസിക്കുന്ന ബീഹാർ സ്വദേശിന് നൽകിയ പീഡനക്കേസിലാണ് ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ്റെ മൂത്ത മകനും അറസ്റ്റിൻ്റെ വക്കിൽ നിൽക്കുന്നത്. ഈ കേസിൽ മുമ്പ് ഡി എൻ എ ടെസ്റ്റെല്ലാം നടത്തിയതാണ്. ടെസ്റ്റിൻ്റെ റിസൾട്ട് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ഏതായാലും ബിനോയ് കോടിയേരിക്കെതിരായ പീഡനക്കേസിൽ ഒത്തുതീർപ്പായിട്ടില്ലെന്നാണ് ഇപ്പോൾ ഇരയായ യുവതിയുടെ കുടുംബം പറയുന്നത്. ബീഹാർ സ്വദേശിനിയായ മുൻ ബാർ ഡാൻസറുടെ പരാതിയിൽ മുംബൈ പോലീസ് ഉടൻ കുറ്റപത്രം സമർപ്പിച്ചേക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ബിനോയ് കോടിയേരി ഒരു ഹർജി നൽകിയിരുന്നു. ഈ ഹർജി കോടതി പരിഗണിക്കാൻ 8 മാസത്തോളം ഇനിയും ബാക്കി നിൽക്കുകയാണ് പുതിയ വെളിപ്പെടുത്തൽ വരുന്നത്. 2019 ജൂണിലാണ് ബീഹാർ സ്വദേശിനി ബിനോയ്ക്കെതിരെ പരാതി നൽകിയത്. തന്നെ ബിനോയ് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്നും തൻ്റെ കുട്ടിയുടെ പിതാവ് ബിനോയാണെന്നുമാണ് യുവതി ആരോപിച്ചത്. അതേസമയം കുഞ്ഞിൻ്റെ പിതൃത്വം തെളിയിക്കാനായി കേസിൻ്റെ ഭാഗമായി ഡി എൻ എ പരിശോധന നടത്തിയെങ്കിലും കോടതിയിൽ ഫലം സമർപ്പിച്ചിട്ടില്ല. ഇതിനിടയിൽ കേസ് ഒത്തുതീർപ്പാക്കാൻ ശ്രമം നടക്കുന്നുണ്ടെന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നിരുന്നു. എന്നാൽ ഇങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നാണ് യുവതിയുടെ കുടുംബത്തെ ഉദ്ധരിച്ച ഒരു പ്രമുഖ മലയാളം മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത്. ബിനോയ്ക്കെതിരെ മുംബൈ പോലീസ് വൈകാതെ കുറ്റപത്രം സമർപ്പിക്കുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. കീഴ്ക്കോടതിയിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചാൽ ഡി എൻ എ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് ബോംബെ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് കുടുംബം വ്യക്തമാക്കിയിട്ടുണ്ട്. കുഞ്ഞിൻ്റെ ഡി എൻ എ ഫലം രജിസ്ട്രാറുടെ പക്കൽ രഹസ്യരേഖയായി നൽകണം എന്നാണ് കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശം. മുംബൈയിലെ ഒരു ബാറിൽ ഡാൻസറായിരുന്ന തന്നെ അവിടെ പതിവായി എത്തിയിരുന്ന ബിനോയ് പരിചയപ്പെട്ടതും എന്നാൽ 2009 താൻ ഗർഭിണിയായതോടെ മുംബൈയിൽ നിന്ന് മടങ്ങിയെന്നുമാണ് യുവതി ആരോപിക്കുന്നത്. ആദ്യഘട്ടത്തിൽ തൻ്റെ ചിലവെല്ലാം ബിനോയാണ് വഹിച്ചിരുന്നതെങ്കിലും പിന്നീട് ഒഴിഞ്ഞുമാറി. ഇതിനുശേഷം അന്വേഷിച്ചപ്പോഴാണ് ബിനോയ് വിവാഹിതനാണെന്ന വാർത്ത അറിഞ്ഞതെന്നും യുവതി പരാതിയിൽ ആരോപിച്ചിരുന്നു. എന്തായാലും സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഇതിനു മുൻപൊന്നും കണ്ടിട്ടില്ലാത്ത സംഭവ വികാസങ്ങളാണ് കോടിയേരി ബാലകൃഷ്ണൻ്റെ കാര്യത്തിൽ സംഭവിക്കുന്നത്. സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ അധ്യക്ഷനായ കരുത്തനായ ഒരു നേതാവിൻ്റെ 2 മക്കളും ഇപ്പോൾ ഗൗരവതരമായ കേസുകളിൽ പ്രതികളായിരിക്കുന്നു. അതോടൊപ്പം അനൂപ് മുഹമ്മദിൻ്റെ ഡെബിറ്റ് കാർഡ് കോടിയേരിയുടെ ബംഗ്ലാവിൽ നിന്ന് കണ്ടെടുത്തതിന് പിന്നാലെ ആ കാർഡ് തിരുവനന്തപുരത്തെ ബ്യൂട്ടി പാർലറുകളിൽ ഉപയോഗിച്ചതായി സൂചനകൾ വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ കോടിയേരി ബാലകൃഷ്ണൻ്റെ ഭാര്യയോ മരുമകളോ സർവോപരി കോടിയേരി ബാലകൃഷ്ണൻ തന്നെ കേസിൽ ഉൾപ്പെട്ടേക്കാവുന്ന സ്ഥിതിവിശേഷം ഉടലെടുക്കും. എന്തായാലും കോടിയേരി രാജിവെച്ച ദിവസം വളരെ പ്രത്യേകതയുള്ള ദിവസമാണ്. ആ ദിവസം തന്നെയാണ് ശബരിമലയിൽ ചിത്ര ആട്ടവിശേഷം നടന്നത്. 2 വർഷം മുമ്പ് ശബരിമലയിലെ ചിത്ര ആട്ടവിശേഷത്തിൽ നടന്ന സംഭവ വികാസങ്ങൾ ആരും മറന്നു കാണാൻ വഴിയില്ല. അന്ന് ശബരിമലയിൽ നടന്ന സർവ പ്രശ്നങ്ങളുടെയും കാരണം സി പി എം നേതൃത്വം നൽകുന്ന സർക്കാർ കൈക്കൊണ്ട നിലപാടുകളായിരുന്നു. അന്ന് പാർട്ടിയുടെ നിലപാടുകൾ എന്തായിരുന്നു എന്നെല്ലാം നമ്മൾ കണ്ടതാണ്. എന്തായാലും അതിൻ്റെയെല്ലാം അനന്തരഫലമാണ് ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണനും പിണറായി വിജയനുമെല്ലാം അനുഭവിക്കുന്നത് എന്നാണ് കേരളത്തിലെ കോടിക്കണക്കിന് വരുന്ന വിശ്വാസി സമൂഹത്തിൽ നിന്ന് വരുന്ന അഭിപ്രായം. വെബ് ഡെസ്ക് തത്വമയി.